ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ്. അതായത് ബട്ടൂരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറെക്കുറെ ആൾക്കാർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് ഇതൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പാലിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് അലിയിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3/4 കപ്പ് തൈരും കൂടി ആഡ് ചെയ്യാം. അടുത്തതായിട്ട് 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കാൻ പോകുന്നത് മൈദയാണ്. ഇനി ഇത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. കുഴച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂട് ടൈമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലും കുറച്ച് വെളുത്ത എള്ളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളകളാക്കി വെച്ചതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്തായി കുറച്ച് പാല് തേച്ച് പിടിപ്പിക്കാം. ഇനി ആ ഒരു ഭാഗം എള്ളിലൊന്ന് മുക്കിയെടുക്കാം. എള്ളൊക്കെ നന്നായി ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് സാധാരണ ചപ്പാത്തി വരുത്തുന്നത് പോലെ കുറച്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാനിത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്താം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.